എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നീറ്റ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെഷൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഇത് ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയും അതേപോലെ തന്നെ നന്നായി ലിസൺ ചെയ്ത് പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നാൽ അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അവിടെ അതിൽ നിന്ന് നിങ്ങൾക്കത് ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മളത് ക്രിയേറ്റ് ചെയ്തത് തന്നെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വീഡിയോ നോക്കിയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കണമെന്നും ഞാൻ താല്പര്യപ്പെടുന്നു. അതേപോലെ എൻ്റെ ചാനലിൻ്റെ പേര് നീറ്റ് ബയോ നീറ്റ് ആൻഡ് ബോർഡ് സപ്പോർട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ബോർഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ ആണ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡിൻ്റെ ഫസ്റ്റ് സെഷൻ, അതേപോലെ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് 12th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം അതിൻ്റെ ഫസ്റ്റ് സെഷൻ ആയിരിക്കും ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാണുന്ന കുട്ടികൾ അത് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതേപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വിത്തൗട്ട് ഫെയിൽ യു വിൽ ഗെറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും പെൻഡിങ് ആവാതെ കണ്ടിന്യൂസ് ആയി കിട്ടാൻ ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കുന്ന ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഹിയർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫ്രം ദ ബിഗിനിങ്, അതായത് നമ്മുടെ ഏൻഷ്യൻ്റ് ലൈഫിൽ, അതായത് നമ്മുടെ ആൻസസ്റ്റേഴ്സ് വന്നിട്ട് ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി സയൻറ്റിഫിക് വേയിൽ അല്ലായിരുന്നെങ്കിൽ കൂടി അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് രണ്ട് രീതിയിലാണ്. ഒന്ന് യൂസ് ഡിസ്യൂസ് അനുസരിച്ച്, അതായത് അവർക്ക് ആവശ്യമുള്ള അത് ഫുഡിനോ ഷെൽട്ടറിനോ അല്ലെങ്കിൽ ക്ലോത്തിങ്ങിനോ വേണ്ടിയിട്ട് ലിവിങ് ഓർഗാനിസത്തിനെ അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ യൂസ് ആൻഡ് ഡിസ്യൂസ് ദേ ഹാവ് ക്ലാസിഫൈഡ് ദ ലിവിങ് ഓർഗാനിസം. അതൊരു സയൻറ്റിഫിക് വേയിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ലീഡ് ടു നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സയൻറ്റിഫിക് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ. അറ്റ്ലീസ്റ്റ് ചില മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എങ്കിലും കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ ഹീ ക്ലാസിഫൈഡ് ദ ലിവിങ് ഓർഗാനിസം ഇൻ എ സയൻറ്റിഫിക് മേ സയൻറ്റിഫിക് വേ ഫസ്റ്റ് ടൈം. ഓക്കെ, ഫസ്റ്റ് ടൈം സയൻറ്റിഫിക് മാനറിൽ ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത സയൻറ്റിസ്റ്റ് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് പ്ലാന്റ്സിൻ്റെ കേസിൽ അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഹെർബ്സ് ഷ്രബ്സ് ട്രീസ്ന്ന് ക്ലാസിഫൈ ചെയ്തു അരിസ്റ്റോട്ടിൽ. അതേപോലെ തന്നെ ആനിമൽസിനെയാണെങ്കിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത് ദ ആനിമൽ വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് ദ ആനിമൽ വിത്തൗട്ട് റെഡ് ബ്ലഡ്, അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ്. ആനിമൽ വിത്ത് റെഡ് ബ്ലഡിനെ അദ്ദേഹം എനൈമ എന്ന് വിളിച്ചു. ആനിമൽ വിത്ത് റെഡ് ബ്ലഡ് ഇത് വിത്താണ് കേട്ടോ. ഈസ് ഹി കോൾഡ് ആസ് എനൈമ ആൻഡ് ആനിമൽ വിത്തൗട്ട് റെഡ് ബ്ലഡ്, റെഡ് ബ്ലഡ് ഇല്ലാത്ത ആനിമൽസിനെ അദ്ദേഹം അനൈമ എന്നും വിളിച്ചു. എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് വേയിൽ എന്താണ് വളരെ കുറച്ച് നമ്പർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത സയൻറ്റിസ്റ്റ് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലെ പ്ലാന്റ്സിൻ്റെ സൈസ് അനുസരിച്ച് പ്ലാന്റ്സിന് ഹെർബ്സ് ഷ്രബ്സ് ട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഹെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പുല്ല് വർഗ്ഗങ്ങൾ അല്ലേ. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, ട്രീസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മരങ്ങൾ. അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു അരിസ്റ്റോട്ടിൽ. അതേപോലെ തന്നെയാണ് ആനിമൽസിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത ഒരൊറ്റ ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ ദ ആനിമൽ വിത്ത് റെഡ് ബ്ലഡ് ദ ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. വിത്ത് റെഡ് ബ്ലഡിനെ അദ്ദേഹം എനൈമ എന്നും വിത്തൗട്ട് റെഡ് ബ്ലഡിനെ അദ്ദേഹം അനൈമ എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്തത്. ഈ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് വളരെ കുറച്ച് നമ്പർ ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ഓർ വൺ ഓർ ടു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓൺലി ഇഫ് വി ആർ കൺസിഡറിങ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദാറ്റ് ഓർഗാനിസം, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആർട്ടിഫിഷ്യൽ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ.
Artificial system of classification in which very limited number of characters were considered for the classification. Carolus Linnaeus എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്ത് അദ്ദേഹം ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ 24 ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ എല്ലാ ക്ലാസസിനെയും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള സ്പീഷീസ് പ്ലാന്റാരം എന്ന് പറയുന്ന ബുക്കിലാണ്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ ദ Scientist Carolus Linnaeus. He classified the angiosperm or flowering plants. Flowering plants in a ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 24 ക്ലാസസിനെ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച അദ്ദേഹത്തിന്റെ ബുക്കാണ് സ്പീഷീസ് പ്ലാന്റാരം. ഓക്കെ, അദ്ദേഹം ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ 24 ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ 24 ക്ലാസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ അദ്ദേഹം കൺസിഡർ ചെയ്ത ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ ദ ഫ്ലവറിംഗ് പ്ലാന്റ്, അല്ലെങ്കിൽ ആ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് നോട്ട് ആഡിക്വേറ്റ് ക്ലാസിഫിക്കേഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് നമ്പർ ക്യാരക്ടേഴ്സ് മാത്രം കൺസിഡർ ചെയ്ത് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയന്റിസ്റ്റ് ബെന്തം ആൻഡ് ഹൂക്കർ. ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു എന്നറിയോ? നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ആണ്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ഇൻ വിച്ച് മെനി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെയർ കൺസിഡേർഡ്. നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെയർ കൺസിഡേർഡ് ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയന്റിസ്റ്റ് ബെന്തം ആൻഡ് ഹൂക്കർ. ഓക്കെ, ബെന്തം ആൻഡ് ഹൂക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നാച്ചുറൽ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നാച്ചുറൽ വേ ഓഫ് ക്ലാസിഫിക്കേഷനിൽ അവർ കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദോസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇറ്റ് ഇൻക്ലൂഡ് ഫിസിയോളജി, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സ്, അതേപോലെ ഓണ്ടോജനി. ഓണ്ടോജനി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് കേട്ടോ. ഡെവലപ്മെന്റൽ സ്റ്റേജസിനെയാണ് ഓണ്ടോജനി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ലാർവ വഴിയാണോ അത് ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിനെയാണ് ഓണ്ടോജനി എന്ന് പറയുന്നത്. സോ ഹിയർ അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെന്റൽ സ്റ്റേജ് ഓർ ഓണ്ടോജനി ദ ക്ലാസിഫൈഡ് ആൻഡ് ദിസ് വൺ ദ കൺസിഡേർഡ് മെനി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആർ സൈറ്റോടാക്സോണമി ഓർ വി ക്യാൻ സേ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ്. സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ക്യാരക്ടേഴ്സ് കേട്ടോ, സെല്ലുലാർ ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബയോ കെമിക്കൽ ക്യാരക്ടേഴ്സ്, ഇങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ വന്നത്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ബെന്തം ആൻഡ് ഹൂക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവർ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ അപ്ലൈ ചെയ്ത അവരുടെ ഒരു ബുക്കാണ് ജനറ പ്ലാന്റാരം എന്ന് പറയുന്ന ബുക്ക്. ദേ അപ്ലൈഡ് ദിസ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ഇൻ ദെയർ ബുക്ക് ദാറ്റ് ഈസ് ജനറ പ്ലാന്റാരം. ഓർത്തിരുന്നോളാം ഈ ബുക്കിന്റെയൊക്കെ പേര് കേട്ടോ. പക്ഷേ ഇതും ഒരു ഇനാഡിക്വേറ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് നിലനിന്നു. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഈ നാച്ചുറൽ ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക്, ഇറ്റ് വാസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം. സിസ്റ്റമാറ്റിക് ദ ടേം വാസ് കോയിൻഡ് ബൈ കരോലസ് ലിനേയസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലേ. ആ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് എന്താണ്? വെൻ വി ക്ലാസിഫൈ ദ ലിവിങ് ഓർഗാനിസം, ഇഫ് വി ആർ കൺസിഡറിങ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ലിവിങ് ഓർഗാനിസം ആൻഡ് ഇഫ് വി ആർ സീയിങ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അവരുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ്, ഇതൊക്കെ കൺസിഡർ ചെയ്ത അത് ആ തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ നമ്മൾ സിസ്റ്റമാറ്റിക് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റമാറ്റിക് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ വന്നത്. അതായത് നാച്ചുറൽ ക്ലാസിഫിക്കേഷനിൽ ഫൈലോജനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എവല്യൂഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കെയിം, ദാറ്റ് വാസ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ.
ഈ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ. അതേപോലെ തന്നെ ഈ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ പറയുന്ന വേറൊരു പേരാണ് ക്ലാഡിസ്റ്റിക്സ്. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ പറയുന്ന വേറൊരു പേരാണ് ക്ലാഡിസ്റ്റിക്സ്. ക്ലാഡിസ്റ്റിക്സ്. ഓക്കെ, ഈ ഓരോ ടേമും ഓർത്തിരുന്നോളം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നീറ്റ് എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ ദിസ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ വെൻ ഇറ്റ് കെയിം ദ ക്ലാസിഫിക്കേഷൻ പ്രോസസ് ഇറ്റ് ബിക്കെയിം വെരി ഡിഫിക്കൾട്ട്. കാരണം എന്താണ്, നമ്മൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ നാച്ചുറൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഓർഗാനിസമായിട്ടുള്ള റിലേഷൻഷിപ്പും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മാനുവലി ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അതായത് എല്ലാ ഓർഗാനിസത്തിനെയും കൂടി നമ്മൾ മാനുവലി കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. So for that, the computer applications help we took. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചു. അതായത് നാച്ചുറൽ ക്ലാസിഫിക്കേഷനും ക്ലാഡിസ്റ്റിക്സും എല്ലാം കൂടി കൂടിയിട്ട് വെൻ വി അപ്ലൈ ഇൻ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വേ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഇഗെയിൻ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ കെയിം ദാറ്റ് വാസ് നത്തിങ് ബട്ട് ദ ന്യൂമറിക്കൽ ടാക്സോണമി ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫെനറ്റിക്സ്. എക്സ്ക്യൂസ് മീ. So we can see this numerical taxonomy or phenetics, that is the most advanced classification na namukku parayam. Okay, appo nokike onnum kude artificial system of classification ennu parayna onno rendo character mathram consider cheyidittayirunnu, adu inadequate ayidukonde natural classification came. Natural classification la oru vaada characteristic features consider cheyyunnunde, adu kandupidicha scientist inde peru njan ivide idinde Bentham and Hooke. Avaru vandite ee natural way la classify cheyda organismathine genera plantarum nu parayna avare book ilana mention ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ക്ലാസിഫിക്കേഷനിൽ ഫൈലോജനറ്റിക് ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് ഫൈലോജനി ഓൾസോ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. അതാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ എവല്യൂഷണറി ഹിസ്റ്ററി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ്റെ ഓൾട്ടർനേറ്റ് നെയിമാണ് ക്ലാഡിസ്റ്റിക് എന്ന് പറയുന്നത്. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ, ഈ രണ്ട് സയന്റിസ്റ്റ് ആണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ കൂടി വന്നപ്പോൾ വി ക്യാൻ സീ ദിസ് കോംപ്ലക്സിറ്റി ഇറ്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് മാനുവലി അത് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളത് ചെയ്തപ്പോൾ വി ഗോട്ട് എഗെയിൻ ഫർദർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ന്യൂമറിക്കൽ ടാക്സോണമി ഓർ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫെനറ്റിക്സ്. ഓക്കെ, ഇനി സൈറ്റോ ടാക്സോണമി എന്താണെന്നും കീമോ ടാക്സോണമി എന്താണെന്നും ഞാനൊന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സൈറ്റോ ടാക്സോണമിയും കീമോ ടാക്സോണമിയും നമ്മൾ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ മുതൽ ഫോളോ ചെയ്യുന്നതാണ്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ സൈറ്റോളജിക്കൽ ബിഹേവിയർ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് നോക്കുന്നുണ്ട്. കീമോടാക്സോണമിയിൽ നമ്മൾ ബയോകെമിക്കൽ നേച്ചറും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കീമോടാക്സോണമി സൈറ്റോടാക്സോണമി നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ മുതൽ അപ്ലൈഡ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് സൈറ്റോടാക്സോണമി? സൈറ്റോടാക്സോണമിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ദ ക്രോമസോം നമ്പർ, ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ ദ സൈറ്റോടാക്സോണമി. അതേപോലെ തന്നെ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ ഷുഗർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ, ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ കീമോടാക്സോണമി. അതേപോലെ അമിനോ ആസിഡ് കമ്മിങ് അണ്ടർ കീമോടാക്സോണമി. പ്രോട്ടീൻസ് കീമോടാക്സോണമി. ന്യൂക്ലിയോടൈഡ് കീമോടാക്സോണമി. അതായത് ബയോകെമിക്കൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ടാക്സോണമി, അതിനെ കീമോടാക്സോണമി എന്ന് പറയുന്നത്. ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ നമ്പർ ഓഫ് ക്രോമസോംസ് വെയർ കൺസിഡേർഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ടാക്സോണമി? ഇറ്റ് വാസ് ഗിവൻ ആസ് ഫെനറ്റിക്സ്, ഇറ്റ് വാസ് ഗിവൻ ആസ് ക്ലാഡിസ്റ്റിക്സ്, and they had given it as chemotaxonomy, cytotaxonomy, like that they had given. Okay, cytotaxonomy, exactly it is in the cytotaxonomy it is considered. Adhe phenetics ilum cladistics ilum ee parayna endund chromosome number okke consider cheyyunnunde, pakshe adinathu oru branch aayittulla cytotaxonomy il ayidu consider cheyyunnu. Appo cytotaxonomy ennoru option namukku kittiyale we have to opt that word. Okay, appo idana nammle endha paraya ithrayum karyangal nammude textbook il kodukkathana, so you have to note it down. Okay, next word, according to the scientific way of classification, Carolus Linnaeus, he classified the living organisms into two kingdom.
ദാറ്റ് വാസ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കുറേ നാൾ ഫോളോ ചെയ്ത് വന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് കാരലസ് ലിനേയസ് ആണ്. അദ്ദേഹം എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും കൂടി രണ്ട് കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തു. വൺ വാസ് കിങ്ഡം പ്ലാന്റ്, അനദർ വാസ് കിങ്ഡം ആനിമേലിയ. So here we can say Carolus Linnaeus introduced the two kingdom classification. Carolus Linnaeus introduced two kingdom classification. Here we can say the two kingdoms were the kingdom Plantae and kingdom Animalia. Kingdom Plantae Animalia ആണ് അദ്ദേഹം introduce ചെയ്തത്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ മെനി ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വെർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ബോത്ത് ദ കാറ്റഗറി. പല ഓർഗാനിസവും മിസ്സായിപ്പോയി ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത്. എല്ലാ ഓർഗാനിസത്തിനും ഈ രണ്ട് കാറ്റഗറിയിൽ അദ്ദേഹത്തിന് പെടുത്താൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഓർഗാനിസത്തിനെ എല്ലാം കൂടി കൂടിയിട്ട് ഒരേ ഗ്രൂപ്പിൽ പെടുത്തിയ പോലെ ആയിപ്പോയി. അപ്പോൾ അതൊരു അഡിക്യുവേറ്റ് ക്ലാസിഫിക്കേഷൻ അല്ലാതെ വന്നു. ബട്ട് സ്റ്റിൽ ദിസ് സയന്റിഫിക് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് ഫോളോഡ് ഫോർ ലോങ് ടൈം. കുറേ നാൾ നമ്മൾ ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻ യു നോ, ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ � രണ്ട് കിങ്ഡത്തിലുമായിട്ട് കിങ്ഡം പ്ലാന്റയിലും കിങ്ഡം ആനിമേലിയയിലുമായിട്ട് കുറേ യൂണി സെല്ലുലാർ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കെയിം. ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയന്റിസ്റ്റ് ഏൺസ്റ്റ് ഹെയ്ക്കൽ. ഏൺസ്റ്റ് ഹെയ്ക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ചെയ്ത് എന്താണെന്നറിയോ, ഈ കിങ്ഡം പ്ലാന്റ് ചെയ്യാൻ ആനിമേലിയെന്ന് എല്ലാ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെയും എടുത്തു. അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ എല്ലാം കൂടി അദ്ദേഹം നെക്സ്റ്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. ദാറ്റ് വാസ് കിങ്ഡം പ്രോട്ടിസ്റ്റ. He introduced the next kingdom, that was kingdom Protista. So three kingdom classification was proposed by the scientist Ernst Haeckel, and he introduced a new kingdom, that was kingdom Protista. So again they could understand ee moonu group organismsathilum prokaryotum eukaryotic organisms ore group ilana kandathe, adayathu nucleus ulla organism nucleus illatha organism ഒരേ ഗ്രൂപ്പിലാണ് കണ്ടെത്തുകയും അതിനെ വേറെ സെപ്പറേറ്റ് ആക്കി മാറ്റണം എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയന്റിസ്റ്റ് കോപ്ലാൻഡ്. അദ്ദേഹമാണ് ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പുതിയതായിട്ട് ക്ലാസിഫൈ ചെയ്ത്, അതായത് പുതിയതായിട്ട് വന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസം എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയാണ്, അതായത് പ്രോ കാരിയോട്ടിക് ഓർഗാനിസം. Okay, so here Plantae was there already, Animalia was there already, Protista was there already, and he introduced the next kingdom, that was kingdom Monera. Okay, so this four kingdom classification was introduced by the scientist Copland. Again they could understand, see here kingdom Plantae it include all the living organism which with cell wall. Cell wall alla ella eukaryotic multicellular organisms um kingdom Plantae ilana include cheyichittulla. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ പ്ലാന്റ്സും ഫംഗസും ഒരേ കിങ്ഡത്തിലാണ് വരുന്നത്. പക്ഷെ പ്ലാന്റ്സും ഫംഗസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഈവൻ ദോ ദേ ബോത്ത് ഹാവ് സെൽ വോൾ, ദർ സെൽ വോൾ കോമ്പോസിഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് വേരിങ് ടു മച്ച് എക്സ്റ്റെൻഡ്. ഇറ്റ് വാസ് വേരിങ് ലൈക് പ്ലാന്റ്, ഇറ്റ് സെൽ വോൾ വാസ് മെയ്ഡ് വിത്ത് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പ്ലാന്റിന്റെ സെൽ വോൾ എന്ന് പറയുന്നത്. പക്ഷെ ഫംഗസിന്റെയോ ഇറ്റ് വാസ് മെയ്ഡ് വിത്ത് കൈറ്റിൻ. ഈ സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോമോ പോളിസാക്രൈഡ് ആണ്. അതേപോലെ കൈറ്റിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പോളിസാക്രൈഡ് ആണ്, കോംപ്ലക്സ് ഹോമോ പോളിസാക്രൈഡ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസിന്റെ പോളിമർ ആണെങ്കിൽ കൈറ്റിൻ എന്ന് പറയുന്ന എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ്റെ പോളിമറാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഈ പ്ലാന്റേയും ഫംഗസും സെപ്പറേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ വേറൊരു മേജർ ഡിഫറൻസ് ആണ് പ്ലാന്റ്സും ഫംഗസും തമ്മിൽ. പ്ലാന്റേ ദേ ക്യാൻ ഡു ദർ ഫോട്ടോസിന്തസിസ്, ദേ ആർ ഓട്ടോട്രോഫിക് ഓർഗാനിസം. പക്ഷെ ഫംഗസോ ദേ ആർ ഹെട്രോട്രോഫിക്, ദേ ആർ ഫോളോയിങ് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ വളരെ ഫണ്ടമെന്റൽ ക്യാരക്ടർ ആയിട്ടുള്ള മോഡ് ഓഫ് ന്യൂട്രീഷനും കൂടെ ഡിഫറെൻ്റ് ആണ് ഈ രണ്ട് ഗ്രൂപ്പിൽ. അതുകൊണ്ട് തന്നെ ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പ്ലാന്റ്സ് ഫംഗൈ ഹാസ് ടു ബി സെപ്പറേറ്റഡ്. ദാറ്റ് വാസ് ഡൺ ബൈ ദ സയന്റിസ്റ്റ് ആർ എച്ച് വിറ്റേക്കർ. ആർ എച്ച് വിറ്റേക്കർ ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആർ എച്ച് വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
in that they introduced the next kingdom, that was kingdom fungi. So here he introduced the next kingdom, Plantae, Animalia, or we can say here itself I'll write, because from the Plantae they have taken out fungi, no? So fungi ne adeham introduce edana adhe pole thanne Animalia, then Protista, Monera. ഇതായിരുന്നു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ അഞ്ച് കിങ്ഡം എന്ന് പറയുന്നത്. അഞ്ച് കിങ്ഡം, ഫൈവ് കിങ്ഡംസ് ഇൻ ദ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ദാറ്റ് വാസ് കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. അന്ന് അദ്ദേഹം ആർ എച്ച് വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ഫോളോ ചെയ്ത മേജർ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർ എച്ച് വിറ്റേക്കർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ദാറ്റ് വാസ് സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അതായത് ഈ ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്, അതായത് സെല്ലിൻ്റെ സ്ട്രക്ചറും ബോഡിയുടെ ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ദ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഈ അഞ്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് അദ്ദേഹം ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇത് 2017 എന്തോ നീറ്റ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ക്യാരക്ടർ വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ആർ എച്ച് വിറ്റേക്കർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് ഇതിനകത്തുനിന്നുള്ള ഒരു മൂന്ന് ക്യാരക്ടറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടർ വിച്ച് വാസ് മെൻഷൻ, ദാറ്റ് വാസ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയസ്, ദാറ്റ് വാസ് നോട്ട് ദെയർ ഇൻ ദ ആർ എച്ച് വിറ്റേക്കർ ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം ഫോളോ ചെയ്ത ഒരു ക്രൈറ്റീരിയ അല്ല, കാരണം ഓൾറെഡി ഈ മൊനീറ എന്ന് പറയുന്ന കിങ്ഡം ആര് ചെയ്തിട്ടുണ്ടായിരുന്നു, കോപ്ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദെയർ ദറ്റ് ന്യൂക്ലിയസ് വെതർ ഇറ്റ് ഈസ് പ്രസന്റ് ഓർ ആബ്സെന്റ്, ദാറ്റ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്രൈറ്റീരിയ ഓഫ് ദ ആർ എച്ച് വിറ്റേക്കർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നൗ ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ജനറൽ ആയിട്ട് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമുക്ക് മേജർ ആയിട്ട് കാണാൻ കഴിയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ. ആർ എസ് വിറ്റേക്കറിന്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് പല സയന്റിസ്റ്റും യൂസ് ചെയ്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വി വിൽ സീ ദ ഓർഗാനിസംസ് ഇറ്റ് വാസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇറ്റ് വാസ് കൺസിഡേർഡ്, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൺസിഡർ ചെയ്തത് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് presence or absence of nucleus. ഇതായിരുന്നു ഫസ്റ്റ് ക്യാരക്ടർ കൺസിഡർ ചെയ്തത്. സോ ദിസ് ക്യാരക്ടർ വെൻ ഇറ്റ് ഈസ് കൺസിഡർഡ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസം, ദേ ക്ലാസിഫൈ ദ ലിവിംഗ് ഓർഗാനിസംസ് ഇൻ ടു ടു കാറ്റഗറി. വൺ വാസ് പ്രോ കാരിയോട്ട്. പ്രോ മീൻസ് പ്രിമിറ്റീവ്, കാരിയോ മീൻസ് ന്യൂക്ലിയസ്. So prokaryote means primitive nucleus ulla organism, allengi underdeveloped nucleus ulla organism, allengi nuclear envelope illatha organism, allengi nucleus illatha organism, adriyana nammal prokaryotic organism nu parayna. Appo ee classification vannappo they could understand prokaryotic organism, we can put all the living organisms in a same category or in a same kingdom, and they made a single kingdom from this, that was kingdom മൊനീറ. കിങ്ഡം മൊനീറ ഉണ്ടായത് ഈ പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൺസിഡർ ചെയ്തപ്പോഴാണ്. സോ ഹിയർ ദിസ് ഈസ് ദ ഫസ്റ്റ് കിങ്ഡം ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട്. നൗ ഇഫ് യു സീ ദ സെയിം ക്യാരക്ടർ വെൻ ഇറ്റ് ഈസ് കൺസിഡർ ഫോർ ദ ക്ലാസിഫിക്കേഷൻ, വി ഗോട്ട് ടു ഗ്രൂപ്പ്സ്. വൺ ഈസ് പ്രോ കാരിയോട്ട്, അനദർ വൺ ഈസ് യു കാരിയോട്ട്. ഒരെണ്ണം പ്രോ കാരിയോട്ടും ഒന്ന് യു കാരിയോട്ടും, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഓർഗാനിസ് ആണ് കിട്ടിയത്. യു കാരിയോട്ട് മീൻസ് യു മീൻസ് true, karyote means nucleus. So here true nucleus ulla organism. So eukaryotic organism when they saw there were many different varieties of living organism, adhine namukku oru category il onnu idan pattilla, adayathu oru vaadu variety living organisms undu idinathu. Adondu thanne the need came to consider the next characteristic feature to classify the living organism. Nucleus ulla organism nokkiyappo unicellular undayirunnu, multicellular undayirunnu, സെൽവോൾ ഉള്ളത് ഉണ്ടായിരുന്നു, സെൽവോൾ ഇല്ലാത്തത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ
വി ക്യാൻ സി ദ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ദ ഫസ്റ്റ് ക്യാരക്ടർ ദേ കൺസിഡർഡ് ദാറ്റ് വാസ് ബോഡി ഓർഗനൈസേഷൻ ഓർ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ബോഡി ദാറ്റ് വാസ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. സോ ദ നെക്സ്റ്റ് ക്യാരക്ടർ ദേ കൺസിഡർഡ് ദാറ്റ് വാസ് ദ നമ്പർ ഓഫ് സെൽസ്. പിന്നെ കൺസിഡർ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ബോഡി ഓഫ് ദ ലിവിംഗ് ഓർഗാനിസം. ദേ ക്ലാസിഫൈഡ് ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം യു കാരിയോട്സ് ഇൻ ടു ടു കാറ്റഗറി ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ക്യാരക്ടർ. വൺ ഈസ് യൂണിസെല്ലുലാർ, അനദർ വൺ ഈസ് മൾട്ടി സെല്ലുലാർ. ഒന്നിനെ യൂണിസെല്ലുലാർ എന്ന് വിളിച്ചു, വേറൊന്നിനെ മൾട്ടി സെല്ലുലാർ എന്ന് വിളിച്ചു. This unicellular organism together they put in a same kingdom, that was the kingdom protista. Unicellular eukaryotic organism that was included in the kingdom protista. Now multicellular eukaryotic organism, when they saw there are different varieties of living organisms like the organism with the cell wall, without cell wall and all, they could see. അതായത് ഇവിടെ സെൽ വോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും മാതൃകയല്ല. യൂണിസെല്ലുലാർ സെൽ വോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണെങ്കിലും ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണെങ്കിലും, യൂണിസെല്ലുലാർ യൂക്യാരിയോട്ട് ആണെങ്കിൽ അത് പ്രോട്ടിസ്റ്റയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തു. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വെൻ ദേ ഒബ്സർവ് ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ദേ ഹാവ് സം ഓഫ് ദ സെൽസ് ഹാവ് ദ സെൽ വോൾ, സം ഓഫ് ദം ഡു നോട്ട് ഹാവ് സെൽ വോൾ. സോ ദ നെക്സ്റ്റ് ക്യാരക്ടർ ദേ കൺസിഡർഡ് ദാറ്റ് വാസ് ദ ഓർഗാനിസം വിത്ത് സെൽ വോൾ. നെക്സ്റ്റ് ക്യാരക്ടർ they considered that was the organism with the cell wall and without cell wall. So here cell wall was the next character. So one group B got with the cell wall, another group B got without cell wall. Cell wall ulla oru groupum cell wall illatha oru groupum kitti. Now cell wall ulla oru group kittiyappo again they could see in that group of organism cell wall ulla ella organisathrayum consider cheyidappo adinathu autotrophic mode of nutrition kaanikkunnum heterotrophic mode of nutrition kaanikkunnathu vaayittulla organisathraye kandu. So they considered the next character for the classification of this one. Avarku manasilayi idine ella angane koodi ellathrayum koodiṭṭu oru group il idan pattilla, kaaranam endha, oru fundamental character aayittulla mode of nutrition thanne ee group organisathile vyathyasam. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ആ മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്യണം. സോ അക്കോർഡിംഗ് ടു ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ദേ ഡിവൈഡഡ് ദ ഓർഗാനിസംസ് ഇൻ ടു ഹെറ്ററോട്രോഫ്സ് ആൻഡ് ഓട്ടോട്രോഫ്സ്. ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന എല്ലാ ഓർഗാനിസത്തിനെയും കൂടെ കിങ്ഡം ഫംഗയിൽ ഇൻക്ലൂഡ് ചെയ്തു, കിങ്ഡം ഫംഗയിൽ ഇൻക്ലൂഡ് ചെയ്തു. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന എല്ലാ ഓർഗാനിസത്തിനെയും കൂടി കൂടിയിട്ട് കിങ്ഡം പ്ലാന്റയിലും ഇൻക്ലൂഡ് ചെയ്തു. ദ ഓർഗാനിസം വിത്തൗട്ട് സെൽ വോൾ, വെൻ ദേ ഒബ്സർവ് ദേ കുഡ് സീ ദർ ഈസ് നോ അതർ വേ ഓഫ് ന്യൂട്രീഷൻ. ഓൾ ദ ഓർഗാനിസംസ് വേർ ഷോയിങ് ദ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. സോ ദേ ഇൻക്ലൂഡഡ് ഓൾ ദീസ് ലിവിംഗ് ഓർഗാനിസംസ് ഇൻ ടു സെയിം കാറ്റഗറി ദാറ്റ് വാസ് കിങ്ഡം ആനിമേലിയ. നോക്കിക്കേ ഈ ഫൈവ് കിങ്ഡംസ് വന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഒന്ന് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയസ്, സെക്കൻഡ് ക്യാരക്ടർ വാസ് ദ നമ്പർ ഓഫ് സെൽസ്, തേർഡ് ക്യാരക്ടർ സെൽ വോൾ, ഫോർത്ത് ക്യാരക്ടർ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ദീസ് വെർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺസിഡേർഡ് ഫോർ ദ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് ആർ എച്ച് വിറ്റേക്കർ ഫോളോ ചെയ്ത ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടേഴ്സ് അല്ല പറഞ്ഞത്, എല്ലാ കിങ്ഡംസും കൂടെ പല സയന്റിസ്റ്റ് കൂടി ക്ലാസിഫൈ ചെയ്തപ്പോൾ അവര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതായത് ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് അഞ്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ആ ക്യാരക്ടേഴ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ക്യാരക്ടർ സെൽ ടൈപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സെൽ ടൈപ്പ് എന്ന് പറയുന്നത്. അതേ സെയിം ക്യാരക്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണോ പ്രസന്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ്, അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണെങ്കിൽ അത് യൂക്യാരിയോട്ടോ ആബ്സെന്റ് ആണെങ്കിൽ അത് പ്രോക്യാരിയോട്ടാണ്. അത് രണ്ടും കൂടി നമ്മൾ ഒന്നായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ നാല് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഇനി ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, സിൻസ് ലോങ് ടൈം വി ആർ ഫോളോയിങ് ദ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും, ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ദ സ്പൈറുലിന അല്ലെങ്കിൽ
വട്ട് സേ ക്ലോറെല്ല അല്ലെങ്കിൽ ക്ലാമിഡോമോണാസ്, ഇത് ഏത് കിങ്ഡത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതൊക്കെ ആൽഗയാണ്. പക്ഷെ അത് ഏത് കിങ്ഡത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആർ എസ് വിറ്റേക്കറിന്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്യുന്നവരാണ്. നമ്മൾ യൂണിസെല്ലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എപ്പോഴും പ്രോട്ടിസ്റ്റ ആയിരിക്കണം. അതുകൊണ്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ക്ലോറെല്ല, സ്പൈറുലിന, അതേപോലെ ക്ലാമിഡോമോണാസ്, ഇതൊക്കെ ഏത് കിങ്ഡത്തിൽ വരുന്നതാണ്, അതുപോലെ ഈസ്റ്റ് ഏത് കിങ്ഡത്തിൽ വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. കാര്യം ഈസ്റ്റ് കിങ്ഡം ഫംഗയിൽ വരുന്നതാണെങ്കിലും ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്, ഫംഗസിന്റെ എല്ലാ ക്യാരക്ടേഴ്സും കാണിക്കുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് എ യൂണിസെല്ലാർ ഓർഗാനിസം. അപ്പോൾ നമ്മുടെ ആർ എച്ച് വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ചാൽ അതും എവിടെയാണ് വരുന്നത്, കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് വരുന്നത്. പിന്നെ ഈസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, കാരണം അത് അതിൻ്റെ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഒരു ടോറുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതായത് മൾട്ടിപ്പിൾ ബഡ് ഫോർമേഷൻ. അപ്പോൾ അതൊരു എന്താ പറയുക, ഹൈഫ പോലത്തെ ഒരു സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എൻ എക്സെപ്ഷൻ. അതർവൈസ് ഫംഗസ് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ കിങ്ഡം പ്രോട്ടിസ്റ്റ. ഫംഗസ് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ ക്ലോറലിനെ, സ്പൈറലിനെ, ക്ലാമിഡോമോണസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഇത് കൂടാതെ ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ദ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയന്റിസ്റ്റ് കാൾ വോയ്സ്. സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാൾ വോയ്സ് ആണ്. അദ്ദേഹം അങ്ങനെയൊരു കിങ്ഡം ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ, സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന സയന്റിസ്റ്റ് കാൾ വോയ്സ് ആണ്. കാൾ വോയ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും കൂടി കൂടിയിട്ട് മൂന്ന് ഡൊമൈൻ ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ത്രീ ഡൊമൈൻസ് ഹീ ഇൻട്രൊഡ്യൂസ്ഡ്. ഈ ത്രീ ഡൊമൈൻസ് എന്ന് പറയുന്നത് ഈ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ഉണ്ടല്ലോ, പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിന് തന്നെ അദ്ദേഹം പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൽ തന്നെ ആർക്കി എന്നൊരു ഡൊമൈനും അതുപോലെ ബാക്ടീരിയ എന്ന വേറൊരു ഡൊമൈനും ആയിട്ട് ഡിവൈഡ് ചെയ്തു. പ്രോകാരിയോട്ടിനെ രണ്ട് ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ദാറ്റ് ഈസ് ആർക്കി ആൻഡ് ബാക്ടീരിയ. ആർക്കി എന്നും ബാക്ടീരിയ എന്നും രണ്ട് ഡൊമൈൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഫസ്റ്റ് ഡൊമൈൻ, ദിസ് ഇസ് സെക്കൻഡ് ഡൊമൈൻ, ആൻഡ് യു കാരിയോട്ടിനെ തേർഡ് ഡൊമൈൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. യു കാരിയ അല്ലെങ്കിൽ യു കാരിയോട്ട്, യു കാരിയാന്നോ യു കാരിയോട്ടെന്നോ പറയാം കേട്ടോ. അപ്പൊ ഇതിനെ തേർഡ് ഡൊമൈൻ ആയിട്ട് കൺസിഡർ ചെയ്തു. So first domain in which the Archaebacteria was included. There the kingdom Archaea domain in which the first kingdom he included Archaebacteria. Appa ആദ്യത്തെ കിങ്ഡം ഇത് ഇവിടെ എന്താണ്, ആർക്കി ബാക്ടീരിയ ആണ്. ഫസ്റ്റ് കിങ്ഡം ആർക്കി ബാക്ടീരിയ. സെക്കൻഡ് കിങ്ഡം ഹി ഇൻക്ലൂഡഡ് ദ യു ബാക്ടീരിയ. സെക്കൻഡ് കിങ്ഡം സെക്കൻഡ് കിങ്ഡത്തിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തത് ഈ ബാക്ടീരിയയാണ്, അത് യു ബാക്ടീരിയ എന്ന് അദ്ദേഹം ഡിവൈഡ് ചെയ്തു, യു ബാക്ടീരിയ. ഇനി ഈ യു കാരിയ എന്ന് പറയുന്ന ഡൊമൈനിൽ നാല് കിങ്ഡംസ് ആണുള്ളത്. ഒന്ന് കിങ്ഡം പ്രോട്ടിസ്റ്റ, ഒന്ന് കിങ്ഡം ഫംഗ, ഒന്ന് കിങ്ഡം പ്ലാന്റ്, ഒന്ന് കിങ്ഡം ആനിമേലിയ. കണ്ടോ, ഈ നാല് കിങ്ഡംസും ഏതിനകത്താ വരുന്നത്, യു കാരിയ അല്ലെങ്കിൽ യു കാരിയോട്ട് എന്ന തേർഡ് ഡൊമൈനിനകത്താണ്. അപ്പൊ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ഈ മൊണീറ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിനെ രണ്ട് ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ രണ്ട് ഡൊമൈൻ എന്ന് പറയുന്നത് ഒന്ന് ആർക്കി ഡൊമൈനും അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ബാക്ടീരിയ ഡൊമൈനും ആണ്. ആർക്കിയയിൽ ഒരൊറ്റ കിങ്ഡം വരും ആർക്കി ബാക്ടീരിയ എന്നും, ബാക്ടീരിയയിലെ നെക്സ്റ്റ് കിങ്ഡം യു ബാക്ടീരിയയും വരും. അതായത് കിങ്ഡം മൊണീറ എന്നുള്ളത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പോയി, ഒന്ന് ആർക്കി ബാക്ടീരിയം, ഒന്ന് കിങ്ഡം യു ബാക്ടീരിയ. ഇനി പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ചെയ്യാൻ ആനിമലിയ, അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് മാത്രം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പോയി. സോ വി വിൽ ഗെറ്റ് ഫസ്റ്റ് കിങ്ഡം, സെക്കൻഡ് കിങ്ഡം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് കിങ്ഡം. അങ്ങനെ ആറ് കിങ്ഡംസ് ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ഇനി അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ, ആർക്കിയ ബാക്ടീരിയയും യു ബാക്ടീരിയയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആർക്കിയ ബാക്ടീരിയ ഇറ്റ് ഈസ് ഷോയിങ് സിമിലാരിറ്റി വിത്ത് പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആൻഡ് ഇറ്റ് ഓൾസോ ഷോ സിമിലാരിറ്റി വിത്ത് യു കാരിയോട്ടിക് ഓർഗാനിസം. ഓക്കെ, ഇനി ആ സിമിലാരിറ്റിയും അതുപോലെ തന്നെ ഡിസിമിലാരിറ്റിയും അതിന് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.